ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യുന്നത് പിക്സാർട്ടിൽ ഒരു ചെറിയ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോഗോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് പിക്സാർട്ട് വഴി ചെയ്തതെന്നതാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതിന് ആദ്യം നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ താഴോട്ട് പോയി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലെറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയെ കുറിച്ചായിരിക്കും. അങ്ങനെ നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിൻ്റെ പറ്റിയാണോ അതിൻ്റെ ലെറ്റർ, അല്ല വാക്ക് നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ഇതാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇത് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേറെ നമുക്കൊരു ആപ്പിൻ്റെ സഹായവും ഇല്ലാതെ പിക്സാർട്ട് വഴി, ഇപ്പോൾ പിക്സാർട്ട് എല്ലാ വ്യക്തികളും ഉപയോഗിക്കുന്ന ഒരു എഡിറ്റിംഗ് ആപ്പാണ്, നല്ലൊരു ആപ്പാണ്. അപ്പോൾ അതിലൂടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അതുപോലെ നമുക്കിതിന് കളറൊക്കെ കൊടുക്കാം. കളറും അതിൻ്റെ ഒപ്പാസിറ്റി അതെല്ലാം ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലനുസരിച്ച് തന്നെ ഏത് തരത്തിലുള്ള ലോഗയാണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇമേജും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ PNG ടൈപ്പിലുള്ള ഫയല് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതുവഴി ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് കൂടുതലും എഡിറ്റ് ഇമേജ് വെച്ചുള്ളത് ചെയ്യാൻ സാധിക്കും. ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലോഗോ ഇനി നമുക്കതൊരു പിക്ചറിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആ ലോഗോ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോ നമ്മുടെ ആ പിക്ചറിൽ ഒരു സ്ഥലത്ത് അത് പ്ലേസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയറും ചെയ്യണം. നന്ദി.